ഹായ് മക്കളെ, പ്ലസ് വൺ കെമിസ്ട്രിയിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഏറ്റവും വലിയ ചാപ്റ്ററും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുമാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ മുഴുവൻ ടോപ്പിക്സും അതിഗംഭീരമായി തന്നെ ലൈവിലിരുന്ന് പഠിക്കുകയുണ്ടായി. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ പ്രോബ്ലമും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ സാധാരണ ഒരുപാട് വിദ്യാർത്ഥികൾ സ്കിപ്പ് ചെയ്യാണ് പതിവ്. അതായത് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. പക്ഷേ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഈസി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതാണ്. നോക്കിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് ഉറപ്പായും ചോദിക്കും. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെന്റം ഓഫ് എ മൂവിംഗ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കൽ ലൈക്ക് ഇലക്ട്രോൺ. ഇലക്ട്രോണ് പോലുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കൽസ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സാക്ട് വെലോസിറ്റിയും എക്സാക്ട് പൊസിഷനും ഒരേ സമയം നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് തുടർച്ചയായി നമുക്ക് മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ്. കാരണം മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിക്കേ, മൊമെന്റം പി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ്. കാരണം ഇലക്ട്രോണിന്റെ മാസ് നമുക്കറിയാം, 9.1 × 10⁻³¹ കിലോഗ്രാം ആണ് മാസ് നമുക്കറിയാം. വെലോസിറ്റി കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ മൊമെന്റത്തിന്റെ ബ്രാക്കറ്റിൽ വെലോസിറ്റി കൂടെ എഴുതുന്നതിൽ തെറ്റില്ല. അതായത് മൂവിംഗ് മൈക്രോസ്കോപ്പി പാർട്ടിക്കളിലേക്ക് ഇലക്ട്രോണ് പോലെയുള്ള മൈക്രോസ്കോപ്പി പാർട്ടിക്കൾസ് മൂവ് ചെയ്യുന്ന സമയത്ത് അവരുടെ എക്സാക്ട് പൊസിഷനും എക്സാക്ട് മൊമെന്റും ഒരേ സമയം നിങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിൽ ചെറിയൊരു എറർ ഉണ്ടായിരിക്കും, അതാണ് ഡെൽറ്റ എക്സ്. ഒരു അൺസെർട്ടനിറ്റി, ഒരു കൃത്യത കുറവുണ്ടായിരിക്കും, അതാണ് ഡെൽറ്റ എക്സ് പൊസിഷനിലെ അൺസെർട്ടനിറ്റി. അതിനോടൊപ്പം തന്നെ മൊമെന്റം കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിലും ഒരു അൺസെർട്ടനിറ്റി ഉണ്ടായിരിക്കും, അതാണ് ഡെൽറ്റ പി. ഈ ഡെൽറ്റ പിയും ഡെൽറ്റ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മിനിമം h/4π എന്ന് പറയുന്ന വാല്യൂ എങ്കിലും കിട്ടും. അതായത് ഡെൽറ്റ എക്സും ഡെൽറ്റ പിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ h/4π അതിനേക്കാൾ കൂടുതലോ ആണ് കിട്ടാനുള്ള സാധ്യത എന്ന്. ഓക്കെ, അൺസെർട്ടനിറ്റിയും പൊസിഷനും അൺസെർട്ടനിറ്റി മൊമെന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മിനിമം കിട്ടുന്ന വാല്യൂ h/4π ആയിരിക്കും. അതായത് ഈ വാല്യൂ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ എററും ഈ എററും, അതായത് ഈ അൺസെർട്ടനിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ്. കൃത്യമായി നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അതിന്റെ തുടർച്ചയാണ് ക്വാണ്ടം മെക്കാനിക്സിലോട്ട് കടക്കുന്നത് തന്നെ. ഓക്കെ, ഇതിലോട്ട് മാത്രം ഒതുക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഇതിന് തുടർച്ചയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ക്ലാസ് കാണുക. അപ്പൊ മൊമെന്റം കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി, ഡെൽറ്റ പി ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. പി എന്ന് പറഞ്ഞാൽ എമ്മിന്റെ വെലോസിറ്റി ആണ്, അതിനാൽ തന്നെ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ മാസ് കോൺസ്റ്റന്റ് ആണ് എങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇട്ട് കൊടുക്കുക. അപ്പൊ മാസ് വേറെ നിർത്തും, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ഡെൽറ്റ പി ആണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെ ഇട്ട് കൊടുക്കുന്നു. നോക്കണേ നിങ്ങൾ, ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അപ്പോൾ ഇങ്ങനെയും അതിനെ എഴുതാം. ഇനി മറ്റൊന്ന്, ഈ എമ്മിനെ അങ്ങോട്ടേക്ക് എടുത്താൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എം ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമേ, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. 6.6268 × 10⁻³⁴ ജൂൾ സെക്കൻഡ് ആണ് അതിന്റെ വാല്യൂ. ക്വസ്റ്റിന് തരണമെന്നില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഇക്വേഷനിലൂടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പ്രോബ്ലത്തിലോട്ടാണ് കടക്കുന്നത്, അതാണ് ഞാൻ വളരെ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ വേഗം പറഞ്ഞു പോയി, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നതുകൊണ്ടുമാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല, ഇതിനുള്ള പ്രോബ്ലത്തിലൂടെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ആൻ ഇലക്ട്രോൺ ഇസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 2.5 × 10⁻⁶ മീറ്റർ പെർ സെക്കൻഡ്. ഒരു വെലോസിറ്റി മൂവ് ചെയ്യുന്നു, സോറി, ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോണിന്റെ വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ അൺസെർട്ടനിറ്റി ഇൻ ഇറ്റ്സ് വെലോസിറ്റി ഈസ് 0.1%, ഈ വെലോസിറ്റിയുടെ അൺസെർട്ടനിറ്റി, അതായത് ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ 1.1% ആണ്, അത് ശരിക്കുള്ള വെലോസിറ്റിയുടെ 0.1% ആണ് അൺസെർട്ടനിറ്റി. അപ്പോൾ ഇതിന്റെ 0.1% എന്താണോ അതാണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ വി നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന്റെ 0.1% ആണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. ദെൻ അടുത്തത്, കാൽക്കുലേറ്റ് ദ അൺസെർട്ടനിറ്റി ഇൻ പൊസിഷൻ. അൺസെർട്ടനിറ്റി പൊസിഷൻ കണ്ടുപിടിക്കാനാണ്, അതായത് ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഡെൽറ്റ എക്സിന്റെ മിനിമം വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നോക്കണേ, ഇവിടെ തന്നിരിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിരിക്കുന്നത്? 2.5 × 10⁶ മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിരിക്കുന്നു. ഇതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഡെൽറ്റ വി നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താണത്ര, വിയുടെ 1% ആണ് അല്ലേ, അങ്ങനെ തന്നെ എഴുതാം. 1% ഓഫ് വെലോസിറ്റി, സോറി, 1% അല്ല, 0.1% ഓഫ് വെലോസിറ്റി. അപ്പൊ വെലോസിറ്റിയുടെ 0.1% എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 2.5 × 10⁶ 0.1% എന്ന് പറഞ്ഞാൽ 0.1 / 100 അല്ലേ.
ഒരു നമ്പറിന്റെ 25% എങ്ങനെ കണ്ടുപിടിക്കുക? ആ നമ്പർ ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 അല്ലേ? അപ്പോൾ 0.1% എങ്ങനെ കണ്ടുപിടിക്കുക? ഈ നമ്പർ ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ 100. ഇതിൽ നോക്കണേ നിങ്ങൾ, ഇവിടെ ഇല്ല ഒരു 6 0 ഉണ്ട്, ഇതിലുള്ള 6 0 ഉണ്ട്, 6 0 രണ്ട് സീറോയും കൂടെ വെട്ടിപ്പോയി. ഇനി 2.1 ഇവനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2.5 അല്ലേ? നോക്കണത് 2.5 ഇവനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക 0.25 ഇൻറ്റു ഇവിടെ എന്തുണ്ട്, 10⁴ ഉണ്ട്. റെഡി, 10⁴. നമ്മൾ സയന്റിഫിക് നൊട്ടേഷൻ എഴുതുക. സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റിന് ഫ്രണ്ടിൽ ഒരു നോൺ ഡിജിറ്റ് മാത്രമേ ഉണ്ടാകുമ്പോൾ. സോ നോൺ ഡിജിറ്റ് അല്ല, നോൺ സീറോ ഡിജിറ്റ് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ. ഈ പോയിന്റിന്റെ ഫ്രണ്ടിൽ, ഡെസിമൽ പോയിന്റ്, ഡെസിമൽ പോയിന്റിന്റെ ഫ്രണ്ടിൽ ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പർ ഉണ്ടല്ലോ 0.25 എന്നാണ്. ഈ 0.25 ഞാൻ ഇങ്ങനെ എഴുതിയതിലൂടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്, അതായത് ഡെസിമൽ പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ 10 പവറിന് എന്ത് മാറ്റം വരുന്നു, ഡെസിമൽ പോയിന്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ 10 പവറിന് എന്ത് മാറ്റം വരുന്നു എന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ട് പറയുന്നത്. ചിലർക്ക് തോന്നാം സാറാ 2.5 അങ്ങനെ തന്നെ നിർത്തിയാൽ പോരേ എന്നുള്ളത്, പക്ഷെ വേറൊരു അറിവും കൂടെ നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നോക്കണേ നിങ്ങൾ, 0.25 എന്ന് പറയുന്നതിലുള്ള ഈ ഡെസിമൽ പോയിന്റ് അല്ലേ, ഈ ഡെസിമൽ പോയിന്റ് എനിക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അതായത് 2.5 എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിൽ 10 പവറിന് എന്ത് മാറ്റം വരും? ശ്രദ്ധിക്കുക, ഡെസിമൽ പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ 10 പവർ കുറഞ്ഞു വരികയാണ് ചെയ്യുക, ഡെസിമൽ പോയിന്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ 10 പവർ കൂടുകയാണ് ചെയ്യുക, ഈ ഡെസിമൽ പോയിന്റ് 1 പോയാൽ 10 പവർ 1 കുറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2.5 × 10³ എന്ന് എഴുതാം. റെഡി, ഇതാണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഒരു അറിവും കൂടെ നിങ്ങൾ ഇവിടെ നിന്ന് നേടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഡെസിമൽ പോയിന്റിന് ഫ്രണ്ടിൽ ഒരു നമ്പർ വരത്തക്ക രീതിയിലാണ് നമ്മൾ ഏതൊരു നമ്പർ എഴുതുക, അതൊരു കാര്യം. അതിനോടൊപ്പം തന്നെ ഡെസിമൽ പോയിന്റ് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ കൂടെയുള്ള 10 പവറിന് എന്ത് മാറ്റം വരും എന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾക്കിപ്പോൾ എന്ത് കിട്ടി? ഡെൽറ്റ വി എന്ന് പറയുന്നത് കിട്ടി, ഡെൽറ്റ വി കിട്ടിയേ. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇക്വേഷൻ എടുക്കുന്നു. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π ആണോ? h/4π ആണോ? ഇവിടെ ഡെൽറ്റ പി ആണെങ്കിലാണ് h/4π, ഇവിടെ ഡെൽറ്റ വി ആയതുകൊണ്ട് h/4π എം എന്ന് വേണം ഇട്ട് കൊടുക്കാൻ. റെഡി, എം എന്ന് വേണം. നമ്മൾ നേരത്തെ നോക്കി എഴുതി നോക്കി, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എം ആണ്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ 4π എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അറിവ് ഉണ്ടായിരിക്കണേ നിങ്ങൾക്ക്. ഇനി എച്ച് എന്താണെന്ന് അറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, 6.626 × 10⁻¹⁴. അത് ക്വസ്റ്റിനിൽ തരില്ല, എവിടെയും തന്നിട്ടില്ല കണ്ടോ. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിന്റെ മാസം ക്വസ്റ്റിനിൽ തരില്ല. 9.1 × 10⁻³. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, ഇതിൽ നിന്നും ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്നത് വരും, ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന സിമ്പിൾ അങ്ങനെ തന്നെ നിർത്തുക. h/ ഇവിടെ ഇൻറ്റു അല്ലേ, ഇൻറ്റു ഇൻറ്റു എന്നുള്ള ഡെൽറ്റ വി അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡർ ബൈ ആയിട്ട് മാറും. ഡിവൈഡ് ബൈ 4 × π × π എന്ന് പറഞ്ഞാൽ 3.14 തന്നെയാണ്, m × δ V. അപ്പൊ ഇവരെല്ലാവരെയും നമുക്കറിയാം, വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതിയതിന്റെ ആൻസർ ആയി. അത്രയേ ഉള്ളൂ, എച്ച് എന്ന് പറഞ്ഞാൽ 6.626 × 10⁻³ ആണ്, ഡിവൈഡഡ് ബൈ 4 × 3.14 × m എന്ന് പറഞ്ഞാൽ 9.1 × 10⁻³ kg ഇൻറ്റു ഇവിടുത്തെ ഡെൽറ്റ വി എത്രയാണ്, 2.5 × 10⁻³. റെഡി, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നായിരുന്നു സയന്റിഫിക് കാൽക്കുലേറ്ററിന് ടൈപ്പ് ചെയ്ത് മൊത്തം കോളവാക്കരുത്. കൃത്യമായി ബ്രാക്കറ്റൊക്കെ ഇട്ടുകൂടി ചെയ്യാൻ പറ്റുന്നവർ, അതായത് ഈ നമ്പറിന് ഇട്ട് കൊടുക്കണം, 10⁻² എന്ന ഇതിന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം, എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ അത്ര തന്നെ നിങ്ങൾ ക്ലോസിങ് ചെയ്യേണ്ടി വരും. അത് കൃത്യമായി ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആൾ മാത്രം ചെയ്താൽ മതി. മാക്സിമം ചെയ്ത് നോക്കി ട്രൈ, വെറുതെ ഇരിക്കുമ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ എക്സാം ഹാളിലൊക്കെ ഇരുന്ന് ട്രൈ ചെയ്യാൻ നിൽക്കരുത്, കാരണം ആൻസർ എത്തിയാൽ നമ്മുടെ മാർക്ക് പോയി. അതിനാൽ തന്നെ എന്ത് ചെയ്യുക, ചെറുതാക്കി ചെയ്ത് വരിക. അതായത് ആദ്യം ഇവിടെയുള്ള 10 പവർ അല്ലാത്ത നമ്പറുകളെയെല്ലാം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 10 പവർ അല്ലാത്ത ആളുകളെ, അതായത് 4 × 3.14 × 9.1 × 2.5 എന്ത് ചെയ്യുന്നു, നിങ്ങളെല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യുന്നു. മുകളിൽ ബാക്കിയുള്ള എല്ലാവരെയും നിങ്ങൾ അതുപോലെ തന്നെ എഴുതി വെച്ചേക്കുക. ഓക്കെ, 6.626 × 10⁻³ അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്, ഇത് ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്. ഡിവൈഡഡ് ബൈ താഴെയുള്ള 4 × 3.14 × 9.1 × 2.5 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 285.74 × 10⁻⁴. ഇനി ഇവിടെ നോക്കണേ നിങ്ങൾ,
ഈ സംഭവം എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന നമ്പറുകൾ 10⁻³⁻⁻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 
ഡെൽറ്റ ഞാൻ എഴുതിയത് 10^A × 10^B എന്ന് പറഞ്ഞാൽ എന്താണ്, 10^A + B ആണ്. 10 പവറുകൾ അഡ്ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇവിടെ ഉള്ളത് 10^-31 ആണ്, ഇവിടെ ഉള്ളത് 3 ആണ്. -31 ഉം 3 ഉം കൂടെ ആഡ് ചെയ്താൽ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന് സൈൻ എടുക്കാം. റെഡി? അപ്പൊ -28 എന്ന് കിട്ടും. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഇനി ഈ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക, ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഈ നമ്പർ കൊണ്ട് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.02318 എന്ന് കിട്ടും. ഇൻടു ഇവിടെ 10^-34 ആണ്, ഇവിടെ 10^-28 ആണ്, ഡിവൈഡഡ് ബൈ ആയിട്ടാണ് കിടക്കുന്നത്. നോക്കണേ, 10^A / 10^B എന്ന് പറഞ്ഞാൽ 10^A - B ആണ്. മുകളിലും താഴത്താണ് കിടക്കുന്നതെങ്കിൽ 10 പവറുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. ഇൻടു ആണെങ്കിൽ 10 പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഡിവൈഡർ ബൈ ആണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. മുകളിലുള്ളവൻ മൈനസ് താഴത്തുള്ളവൻ. അപ്പം മുകളിലുള്ളവനും താഴത്തുള്ളവനും മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 10^-6 ആണ്. 10^-6 ആണ് കിട്ടുക. റെഡി? അപ്പോൾ ഇതുവരെ എഴുതി നിർത്തി. ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ഈ വാല്യൂ എന്ന് പറഞ്ഞ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു സയന്റിഫിക് നൊട്ടേഷന്റെ രൂപത്തിലല്ല നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് 0 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി വേണ്ടത് 2.318 എന്ന് എഴുതുന്നത് അല്ലേ. നമുക്ക് ഇതാണ് ഇങ്ങനെ എഴുതേണ്ടത്. 0.0231 എന്നല്ല ഞാൻ എഴുതേണ്ടത്, 2.318 എന്ന് എഴുതണം. എങ്കിൽ എൻ്റെ ആൻസർ എന്തായിരിക്കും? ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.318 എന്ന് എഴുതിയാൽ 10 പവർ എന്തായിരിക്കും? നോക്കണേ, ഡെസിമൽ പോയിന്റ് 1, 2, 3 സ്ഥാനം ഞാൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. 1, 2, 3 അല്ലേ, 1, 2 ഇവിടേക്കല്ല ഞാൻ വെക്കുന്നത്, 2 സ്ഥാനം ഞാൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഡെസിമൽ പോയിന്റ് ഇവിടെ ഇവിടെ 2 സ്ഥാനം, 2 എന്നാണ് വേണ്ടത് ഇവിടെ. അപ്പൊ ഡെസിമൽ പോയിന്റ് 2 റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ 10^2 കുറയുകയാണ് ചെയ്യുക. 10^-6 ആണ് ഓൾറെഡി ഉള്ളത്. അതിൽ നിന്നും 2 മൈനസ് ചെയ്താൽ എന്താ കിട്ടുക, -2 ചെയ്തൽ നിന്നും ടോട്ടൽ ഒരു -8 എന്ന് കിട്ടും. അതായത് 2.318 എന്ന് എഴുതുകയാണെങ്കിൽ 10^-8 എന്നാണ് കിട്ടുക, അത്രയും മീറ്റർ. ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ക്ലിയർ? അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ പ്രോബ്ലംസ് വേണമെന്ന് താഴത്ത് കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ എല്ലാ മുഴുവൻ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഞാൻ മനസ്സിലായി, വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് വരണം. താങ്ക് യു.